നമസ്കാരം, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളീയം എന്ന യൂണിറ്റിലെ പ്രവേശകമായി നൽകിയ കേരള ഗാനം എന്ന കവിത കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. എല്ലാവർക്കും അതിൻ്റെ ആശയം മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കേരളീയം എന്ന യൂണിറ്റിലെ ജീവിതത്തിൻ്റെ ഉപ്പ് എന്ന പാഠം നമുക്ക് പഠിക്കാം. പ്രശസ്തമായ ഒരു ഐതിഹ്യ കഥയാണ് പറയിപ്പറ്റ പന്തിരുകുലം. നമ്മുടെ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന നിരവധി വിശ്വാസങ്ങളും കേട്ടുകേൾവികളും ഇതുമായി ബന്ധമുണ്ട്. ഉപ്പുകൊറ്റനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യ കഥയാണ് പാഠഭാഗം. കേരളീയ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ സവിശേഷത അടയാളപ്പെടുത്തുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് പറയിപ്പറ്റ പന്തിരുകുലം. വരരുചി എന്ന പണ്ഡിത ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയിൽ പിറന്ന 12 മക്കളുടെ വിചിത്രമായ കഥയാണത്. മക്കളെ ഓരോരുത്തരെയും എടുത്തു വളർത്തിയത് വിവിധ സമുദായക്കാരായതിനാൽ വ്യത്യസ്ത ജാതിക്കാരും സ്വഭാവക്കാരുമായാണ് അവർ വളർന്നത്. അസാധാരണമായ കഴിവുകളുള്ള ഇവർ വർഷത്തിലൊരിക്കൽ പിതാവിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ ഒത്തുകൂടുമായിരുന്നത്രേ. ഇവരുടെ പരമ്പരയിൽപ്പെട്ട കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നു. നിരവധി ഐതിഹ്യങ്ങൾ ഈ കുലത്തെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്. ആരൊക്കെയാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 മക്കൾ? മേഴത്തോൾ അഗ്നിഹോത്രി, നാറാണത്ത് ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, ഉളിയന്നൂർ പെരിന്തച്ചൻ, പാക്കനാർ, വടുതല നായർ, കാരക്കലമ്മ, ഉപ്പുകൊറ്റൻ, തിരുവരങ്കത്ത് പാണനാർ, വള്ളോൻ, രജകൻ, വായില്ല കുന്നിലപ്പൻ തുടങ്ങിയവരാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 മക്കൾ. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടെ കേൾക്കുക. ജീവിതത്തിൻ്റെ ഉപ്പ്. ഉപ്പേ ഉപ്പുപ്പേ ഉപ്പ്, ഉപ്പുകൊറ്റൻ വിളിച്ച് ചോദിക്കുകയാണ്. ഉപ്പ് വേണോ? ഇടവഴി താണ്ടി നടവഴി താണ്ടി ഉപ്പുകൊറ്റൻ വിളിച്ച് ചോദിക്കുകയാണ്. ഉപ്പ് വേണോ? ഉപ്പ് വിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചത്. ആവശ്യക്കാർ അവനിൽ നിന്ന് ഉപ്പ് വാങ്ങും. ഉപ്പാണ് അവൻ്റെ അന്നം. നടന്ന് വിൽക്കും. നടന്ന് നടന്ന് എത്തിയിടത്ത് കിടന്നുറങ്ങും. അങ്ങനെ ഒരിക്കൽ കൊറ്റൻ മേഴത്തൂരെത്തി. ഇല്ലത്തിൻ്റെ പടികൾ കയറി ഉമ്മറമുറ്റത്തെത്തി. നടയിലെ കല്ലിലിരുന്നു. ഉപ്പ് വേണോ എന്ന് ചോദിക്കാൻ ഒരുങ്ങും മുമ്പ് തന്നെ പൂമുഖത്ത് ഒരാൾ വന്നു നിൽക്കുന്നു. ചൈതന്യം തുടിക്കുന്ന മുഖം, ശരീരത്തിന് കുറുകെ പൂണൂൽ, കുടുമ, കസവുമുണ്ടെടുത്തിരിക്കുന്നു കസവിൻ്റെ മേൽമുണ്ടു. എവിടെയോ കണ്ടതുപോലെ ഉപ്പുകൊറ്റൻ്റെ മനസ്സ് എന്തോ പരതി. ആരാ? വീട്ടുകാരൻ്റെ ചോദ്യം ഉപ്പുകൊറ്റനെ ചിന്തയിൽ നിന്നുണർത്തി. ഉപ്പുകൊറ്റനെന്ന ആളുകൾ വിളിക്കണത്? ആളുകൾ പറയണ പേരേ ഉള്ളൂ, സ്വന്തമായ ഒരു പേരില്ലേ? പേരോ? എന്തിനാണ് പേര്? തിരിച്ചറിയാൻ ഒരു മാർഗം. ത്രെല്ലുള്ളൂ, എൻ്റെ പേര് അഗ്നിഹോത്രി. അതിനും ഒരു ചേർച്ചയില്ലേ? ചേർച്ചയുണ്ട്, പക്ഷേ പേരിൻ്റെ അല്ല, അങ്ങയുടെ പ്രവൃത്തിയുടെ, സത്കർമ്മത്തിൻ്റെ. മറുപടി കേട്ട് അഗ്നിഹോത്രി വിസ്മയഭരിതനായി ഉപ്പുകൊറ്റിനെ നോക്കി. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, കറുത്ത താടി, തോളിൽ സഞ്ചി, അരികിൽ ഉപ്പുചാക്ക്. അഗ്നിഹോത്രി ആ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, വീടെവിടെയാ? അങ്ങ് ദൂരെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രം. ഒറ്റത്തടിയല്ലേ? ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ? ഇത് പറഞ്ഞ് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചു. അഗ്നിഹോത്രി ഉപ്പുകൊറ്റൻ്റെ കണ്ണുകളിലേക്ക് വീണ്ടും സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നിമറഞ്ഞു. ഇതുവരെയുള്ള ഭാഗത്തിൻ്റെ ആശയം നമുക്ക് നോക്കാം. ഉപ്പ് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് എന്ന് പറയപ്പെടുന്നു. ഇടവഴി തോറും നടന്ന് ഉപ്പ് വേണോ എന്ന് ഉപ്പുകൊറ്റൻ വിളിച്ച് ചോദിക്കുന്നു. ആവശ്യക്കാർ ഉപ്പ് വാങ്ങും. ഉപ്പ് തലച്ചുമടായി കൊണ്ട് നടന്നാണ് വിൽക്കുന്നത്. നടന്ന് നടന്ന് എത്തിയിടത്ത് കിടന്നുറങ്ങും. അങ്ങനെ ഒരിക്കൽ ഉപ്പുകൊറ്റൻ മേഴത്തൂരിലെത്തി. പടികടന്ന് ഉമ്മറത്തെത്തി. നടയിലെ കല്ലിലിരുന്നു.
ഉപ്പ് വേണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പൂമുഖത്ത് ഒരാൾ വന്നു നിൽക്കുന്നു. ചൈതന്യം തുടിക്കുന്ന മുഖം, ശരീരത്തിന് കുറുകെ പൂണൂൽ, കുടുമ കസവുമുണ്ടുടുത്തിരിക്കുന്നു. കസവിൻ്റെ മേൽമുണ്ടും. അദ്ദേഹത്തെ എവിടെയോ കണ്ടതുപോലുള്ള പരിചയം ഉപ്പുകൊറ്റന് തോന്നി. ആരാണെന്ന് വീട്ടുകാരൻ ചോദിച്ചു. ഉപ്പുകൊറ്റൻ എന്ന ആളുകൾ വിളിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞു. ആളുകൾ പറയുന്ന പേരേ ഉള്ളോ, സ്വന്തമായ പേരില്ലേ എന്നായിരുന്നു വീട്ടുകാരൻ്റെ ചോദ്യം. പേരെന്തിനാണെന്നും അത് തിരിച്ചറിയാനുള്ള മാർഗം മാത്രമാണ് എന്നുമായിരുന്നു ഉപ്പുകൊറ്റൻ്റെ മറുപടി. എൻ്റെ പേര് അഗ്നിഹോത്രി എന്ന് വീട്ടുകാരൻ പറഞ്ഞു. അതിനും ഒരു ചേർച്ചയില്ലേ എന്ന അഗ്നിഹോത്രിയുടെ ചോദ്യത്തിന് ചേർച്ചയുണ്ട്, എന്നാൽ പേരിൻ്റെയല്ല, അങ്ങയുടെ പ്രവൃത്തിയുടെയും നല്ല കർമ്മങ്ങളുടെയും എന്നായിരുന്നു ഉപ്പുകൊറ്റൻ്റെ മറുപടി. മറുപടി കേട്ട് അഗ്നിഹോത്രി വിസ്മയത്തോടെ ഉപ്പുകൊറ്റനെ നോക്കി. ഉപ്പുകൊറ്റനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അഗ്നിഹോത്രി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. തനിച്ചാണ് താമസം എന്നറിഞ്ഞപ്പോൾ ഒറ്റത്തടിയല്ലേ എന്ന് അഗ്നിഹോത്രി ചോദിച്ചു. ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ എന്ന് തിരിച്ചു ചോദിച്ച് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ടാവാം ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചത്? ഉപ്പുകൊറ്റൻ പറഞ്ഞതിൻ്റെ വാക്കുകളുടെ ആശയം എന്താവാം? ബന്ധങ്ങളുടെ നിരർത്ഥകത. നിരർത്ഥകത എന്ന് പറയുന്നത് അർത്ഥമില്ലായ്മ. ഓർത്തിട്ടാവാം ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചത്. ഒരമ്മയുടെ മക്കളായി പിറന്നിട്ടും ഒരുമിച്ച് കഴിയാൻ വിധിയില്ലാത്തവരാണ് പന്തിരുകുലത്തിലെ അംഗങ്ങൾ. ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയും പരസ്പരം കണ്ടുമുട്ടുമ്പോഴും സഹോദരനാണെന്ന് തിരിച്ചറിയുന്നില്ല. ഉറ്റവരോ ഉടയവരോ ആരെന്നറിയാതെ എല്ലാവരും ഒറ്റയ്ക്കായാണ് വളരുന്നത്. 11 സഹോദരങ്ങൾ ഉണ്ടായിട്ടും ആരുമില്ലാതെ വളരേണ്ടി വന്നത് ഓർത്തിട്ടാവാം ഉപ്പുകൊറ്റൻ ഇങ്ങനെ പറയുന്നത്. ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തുടർന്നുള്ള ഭാഗത്തിൻ്റെ ആശയമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി.